പത്മനാഭനെക്കുറിച്ച് അറിയാത്ത നായർ സമുദായത്തിലെ ആൾക്കാർ വളരെ കുറവാണ്. നാരായണ ഗുരുദേവനെ കുറിച്ച് അറിയാത്ത കേരളീയർ കുറവാണ്. ചട്ടമ്പിസ്വാമികളെ കുറിച്ച് അറിയാത്ത കുറേ വ്യക്തികളുണ്ടാവാം. എന്നാലും സാമാന്യ രീതിയിൽ അദ്ദേഹം അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ പുലയ മഹാസഭയുടെ അയ്യങ്കാളിയെക്കുറിച്ച് വളരെ ഗംഭീരമായ രീതിയിൽ സമൂഹത്തിന്റെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. വൈകുണ്ഠസ്വാമിയെക്കുറിച്ച് വളരെ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അദ്ദേഹം വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പ്രവർത്തനത്തിലൂടെ നാടാർ മഹാജന സഖ്യം, പ്രത്യേകിച്ച് ഹിന്ദു നാടാർ മഹാജന സഖ്യം ഒരുമിച്ച് വന്നിട്ട് വൈകുണ്ഠസ്വാമിയെ കുറേയെല്ലാം പ്രൊജക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും കാര്യമായിട്ട് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും അത്ഭുതകരമായ വസ്തുത ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിക്കുകയുണ്ടായി. വെള്ളാള സഭ കേരളത്തിലൊരു നല്ല, വളരെ വളരെയധികം റിച്ചായിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുള്ള സഭയാണ്. നല്ല രീതിയിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വർണ്ണത്തിൽ അവർ വൈശ്യരാണ്. വൈശ്യരെന്ന് വെച്ചാൽ കൃഷി കച്ചവടം നടത്തി വളരെ പ്രഗത്ഭരായിട്ടുള്ള വെള്ളാള സഭയിലെ ഏറ്റവും പ്രഗത്ഭ മനോന്മണിയൻ യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട്, ഗവൺമെന്റ് ഓഫ് തമിഴ്നാടുവിന്റെ. ഇത്ര പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ജനിച്ച ആ വെള്ളാള സഭയില് ഇപ്പൊ ഏതാണ്ട് ഏറ്റവും അധികം ഇടതുപക്ഷക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഗുരുക്കന്മാരെ സംഭാവന ചെയ്ത, ഞാനിപ്പൊ പറഞ്ഞ പേരുകൾ, നാരായണ ഗുരുദേവനെ, ചട്ടമ്പി സ്വാമികളെയും, അതുപോലെ തന്നെ അയ്യങ്കാളിയെയും, അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമിയെയും സംഭാവന ചെയ്ത ഗുരുക്കന്മാരെ ഉണ്ടാക്കിയ ഗുരു ഉണ്ടായത് വെള്ളാള സഭയിലാണ് എന്ന് തുറന്നു പറയാം. ആരംഗീകരിച്ചാലും ആരംഗീകരിച്ചില്ലെങ്കിലും അത് അയ്യാ ഗുരുവാണ്. ശരിക്ക് തൈക്കാട് അയ്യാ ഗുരു സുബരായൻ എന്ന പേരായ അദ്ദേഹം അയ്യാ ഗുരു എത്ര ഗംഭീരമായിട്ടാണ് ഈ കേരളത്തെ അടിമുടി നവോത്ഥാനത്തിന് വിധേയമാക്കിയത്. ആ വാക്കാണ് ശരി, നവോത്ഥാനത്തിന് വിധേയമാക്കിയത്. മറ്റു ഗുരുക്കന്മാരെ കൊണ്ട് കേരളത്തിലെ ജനതയെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഭ്രാന്താലയത്തെ ദേവാലയമാക്കാൻ വേണ്ടിയിട്ടുള്ള ഗുരുക്കന്മാരെ സൃഷ്ടിച്ചത് അയ്യാ ഗുരുവാണ്. ആ അയ്യാ ഗുരുവിനെ കുറിച്ച് അവരുടെ സഭയ്ക്കും അറിഞ്ഞുകൂടാ, വെള്ളാള സഭയ്ക്കും അറിഞ്ഞുകൂടാ, ബാക്കി ആർക്കും അറിഞ്ഞുകൂടാ. ഇന്നലെ തിരുവനന്തപുരത്തെ തീർത്ഥവാദ മണ്ഡപത്തിൽ നമ്മളുടെ പ്രഭാഷണം നടന്നപ്പോ ഈ അയ്യാ ഗുരുവിനെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അത് മാത്രമല്ല, അതിനു മുമ്പ് നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തിജി വിളിക്കുകയുണ്ടായി. സൂര്യ കൃഷ്ണമൂർത്തി വിളിച്ചിട്ട് പറഞ്ഞത് അയ്യാ ഗുരുവിനെ കുറിച്ച് അങ്ങ് 4 ദിവസം മുമ്പ്, ആഗസ്റ്റ് 4-ാം തീയതി 3 ദിവസം മുമ്പ് കൊടുത്ത ആ പ്രഭാഷണം ഒരുപക്ഷെ ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കിടിലനായിട്ടുള്ള പ്രഭാഷണമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇങ്ങനെ ഒരു ഗുരുവിനെ കുറിച്ച് ആർക്കാ ഇവിടെ അറിയാവുന്നത്? ആ സദസ്സിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് അവർക്കറിയാം. മറ്റ് പലർക്കും അങ്ങനെയല്ല, എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഐ ആം ഇഗ്നോറന്റ്, അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ യഥാർത്ഥത്തില് അയ്യാ ഗുരു എന്ന് പറഞ്ഞ ആ അവതാരമായിട്ടുള്ള രണ്ട് രീതിയിലും അദ്ദേഹം, ഞാൻ അന്ന് സൂചിപ്പിക്കേണ്ടേ, ഒന്ന് നമ്മുടെ ട്രവാങ്കൂർ രാജ്യത്തിന്റെ റെസിഡൻഷ്യൽ മാനേജർ ആയിരുന്നു. ഒരു വെറും ആത്മീയത മാത്രം കൈകാര്യം ചെയ്ത ഹഠയോഗി ആയിരുന്നില്ല. തിരുവിതാംകൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ 365 ദിവസവും താമസിക്കാൻ സൗകര്യമുള്ള രാജ പ്രതിനിധികളെ ശിഷ്യന്മാരാക്കിയത് ഇദ്ദേഹം പറയുന്നത് രാജകൊട്ടാരത്തിലുള്ളവർ അക്ഷരപ്രതി അനുസരിക്കുമെന്ന ലെവലിലേക്ക് ഉയർന്ന ഒരു അവതാരമായ അയ്യാഗുരു, ഗുരുക്കന്മാരെ സൃഷ്ടിച്ച അയ്യാഗുരുവായിയെ കുറിച്ച് ആ സമുദായത്തിൽ ആർക്കും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ അവർക്ക് പഠിച്ച് പഠിപ്പിക്കണമെന്നുണ്ട്, ആരുടെങ്കിലൊക്കെ സപ്പോർട്ട് വേണമെന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ അതിപ്രഗത്ഭരായിട്ടുള്ള ഋഷിമാര്, ഭാരതത്തിലെ അതിപ്രഗത്ഭരായിട്ടുള്ള ഋഷിമാര്. ഇപ്പൊ സ്വാമിനാരായണൻ എന്ന് പറഞ്ഞാല് കേരളത്തിലെ എത്ര പേർക്കറിയാം? 9-ാമത്തെ വയസ്സിൽ ഭാരത പര്യടനം നടത്തി, 13-ാമത്തെ വയസ്സിൽ ഭാരതം മുഴുവനും കറങ്ങി തിരിച്ച് ഗുജറാത്തിലേക്ക് വന്ന് ഭഗവത്ഗീത മുതൽക്കുള്ളതിന് ഭാഷ്യമെഴുതിയ വ്യക്തിയാണ് സ്വാമിനാരായണൻ.
സ്വാമിനാരായണ പ്രസ്ഥാനം തന്നെ അങ്ങനെയാണ് ഉണ്ടായത്. ഒരു ചെറിയ പയ്യനാണ്. അങ്ങനെ നമ്മളുടെ നാട്ടിലുള്ള ഗുരുക്കന്മാരെ കുറിച്ച് അഗാധമായിട്ട് പാണ്ഡിത്യമൊന്നും നമുക്ക് ലഭിക്കണ്ട, എങ്കിലും കുറച്ചെങ്കിലും നമ്മൾ അറിയണ്ടേ. പ്രത്യേകിച്ച് ഹൈന്ദവ ജനത സടകുടഞ്ഞ സിംഹത്തെ പോലെ സ്വയമേവ മൃഗേന്ദ്രത എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന, എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന, ഗർജിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഹിന്ദു സമുദായം അറിയണം. ഹൈന്ദവ ജനതയെ ഉണർത്തിയ, വളർത്തിയ, ഉയർത്തിയ, ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നാല് ഗുരുക്കന്മാർക്ക് ജന്മം നൽകിയ അയ്യാഗുരു, തൈക്കാട് അയ്യാഗുരുവിന്റെ സമാധി സ്ഥലവും തൈക്കാട് തന്നെയാണ്. തൈക്കാട് ശാന്തി കവാടത്തിന്റെ വളരെ അടുത്താണെന്ന് ഇന്നലെ സൂര്യകൃഷ്ണമൂർത്തിജി എന്നെ വിളിച്ച് പറയുകയുണ്ടായി. ഇന്ന് അവിടേക്ക് പോകണം. കാരണം അയ്യാഗുരു എന്ന് പറയുന്ന ഗുരുക്കന്മാരുടെ ഗുരുക്കനായ ഒരു ഒരു പ്രതിഭാശാലിയെ കുറിച്ച് രണ്ട് രീതിയിലാണ്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരം മരണം വരെ കൈകാര്യം ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച, അതുപോലെ തന്നെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആത്മീയ നേതാക്കന്മാരെ സൃഷ്ടിച്ച, അവർക്ക് ഓരോ ഉത്തരവാദിത്വം കൊടുത്ത ആ ഗുരുവിനെ കുറിച്ച് ആ സമുദായത്തിലുള്ളവർക്ക് അറിഞ്ഞൂടാം. ഇപ്പോ നമ്മുടെ ജാതി വ്യവസ്ഥ വളരെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമുണ്ട്. എന്താറിയോ, ഈഴവ സമുദായം മുഴുവൻ നാരായണ ഗുരുവിദേവന്റെ പുറകിൽ അണിനിരന്നാൽ അതൊരു ശക്തമായിട്ടുള്ള ഒരു സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു. മാറി ലോകം മുഴുവൻ എസ് എൻ ഡി പി കാർക്ക് വിദ്യാഭ്യാസ കേന്ദ്രം എല്ലാം ഉണ്ട്. അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ കീഴില് പുറകില് ആത്മീയ ഗുരുവായിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ പുറകിൽ എൻ എസ് എസ് കാരങ്ങട്ട് ശരിക്കും നിൽക്കുകയാണെങ്കിൽ ആ ജാതി വ്യവസ്ഥ ഏറ്റവും പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ വൈകുണ്ഠസ്വാമിയുടെ കീഴിൽ നാടാർ മഹാജന സഭ മുഴുവനും ഒരുമിച്ച് ചേർന്ന് ഒരു പുനരുദ്ധാനത്തിന് നവോത്ഥാനത്തിന് തയ്യാറായിക്കഴിഞ്ഞ് എന്ത് ഗംഭീരാണ്. അയ്യങ്കാളിയെ വെച്ചുകൊണ്ടല്ലേ പുലയ സഭ, മഹാസഭ ഇപ്പോ നവോത്ഥാനത്തിന് വഴിതെളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൾസൂർ ലേക്കില് ബാംഗ്ലൂര്, ഞാൻ മിനിഞ്ഞാന്ന് ബാംഗ്ലൂർ പോയപ്പോ മനസ്സിലാക്കാൻ സാധിച്ചത് എൻ എസ് എസിന്റെ കീഴിൽ ഒരു 10,000-7,000 പേരവിടെ പിതൃകർമ്മം നടത്തി, എസ് എൻ ഡി പിയുടെ കീഴിൽ നടത്തി, പരസ്പരം സഹകരിച്ചുകൊണ്ട് തന്നെയാണ് നടത്തിയത്. അപ്പൊ ആ രണ്ട് ജാതി സംഘടന വന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വളരെ ഭംഗിയായിട്ട് പിതൃകർമ്മം നടത്താനായിട്ടുള്ള അവസരമുണ്ടായി. നമ്മളുടെ ജാതി സംഘടനകളെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം തകർത്ത് തരിപ്പണമാക്കണമെങ്കിലും ആ സംഘടന അതേ രീതിയിൽ ആ സമുദായത്തിലുള്ളവർക്ക് അസാധാരണമായ വിധത്തിൽ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര നല്ല രീതിയിൽ ഇപ്പൊ നടക്കുന്നതിനേക്കാൾ കുറെ കൂടി കൂടുതലായിട്ട് നമുക്ക് നടത്താൻ സാധിക്കും. ഇപ്പൊ വെള്ളാള സഭയിലെ ഒരു വലിയ സമൂഹം നല്ല റിച്ചായിട്ടുള്ളവരാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, രാഷ്ട്രീയത്തിൽ തിളങ്ങുന്നവരാണ്. നിർഭാഗ്യവശാൽ കൂടുതൽ ആൾക്കാർ ഇടതുപക്ഷമാണെന്ന് തോന്നുന്നു. എന്നാലും അവര് അയ്യാഗുരുവിന്റെ കീഴിൽ ഒരുമിച്ച് വരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവരെയൊക്കെ കുറച്ചെങ്കിലും ഒരു 2-3 മണിക്കൂർ കൊണ്ട് പഠിക്കാവുന്ന കാര്യങ്ങൾ മതി സാധാരണ രീതിയിൽ ഇവരെയൊക്കെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.